സേനയെ സ്വന്തം നയിച്ച് യുദ്ധതലത്തിൽ ഇറങ്ങിയ വിഷണറിയായ കാശി വിശ്വനാഥ് മന്ദിരത്തിന് ഉള്ള പുനഃസ്ഥാപനത്തിനായി ചുക്കാൻ പിടിച്ച മഹാറാണി, മഹാറാണി നായികി ദേവി, ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ കാണില്ല കേട്ടോ, ഒമിറ്റ് ചെയ്തതാണ്. ഇത് മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്തിയ മഹാറാണിയാണ്. ഒരു വാർ ഗോഡസ് കോൺസെപ്റ്റ്. നമ്മൾക്കറിയാം യുദ്ധതലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഭദ്രകാളിയെയും ദുർഗയെയുമാണ് നമ്മൾ വന്ദിക്കുന്നത്. കോളനീകരിക്കപ്പെട്ട മനസ്സുകളും കൊണ്ട് ഒരു അടിമത്വ ഭാവത്തോടുകൂടി ഇത് ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയാതെ ഒരു ജനസമൂഹം മുഴുവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിവൃദ്ധി ഉണ്ടാവട്ടെ, ഗീതയിൽ പറയുന്നത് പോലെ നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിര്യോഗക്ഷേമ ആത്മവാൻ. ഡ്യുവാലിറ്റീസിൽ നിന്നും മറികടന്ന് അതിൽ നിന്നും മുക്തരായി പരമസത്യത്തെ തേടൂ എന്നാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഓണറബിൾ ജാർഖണ്ഡ് ഗവർണർ സർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ സദസ്സിലെ സ്ത്രീ ശക്തിക്ക് എൻ്റെ പ്രണാമം. ഗവർണർ സർക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കാരണം കുറച്ച് ചുരുക്കി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ഭാവമാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ലിമിറ്റഡ് വേർഡ്സിലൂടെ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്. സമൂലമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ 50% മാനവരാശിയുടെ ഒരു കോൺട്രിബ്യൂഷനും സംഭാവനയും എന്തായിരിക്കും എന്നുള്ളത് വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് കാരണമാണ്. ശരിക്കും സ്ത്രീ ശാക്തീകരണത്തെ നമ്മൾ വീക്ഷിക്കുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ടെംപ്ലറ്റിൽ ഉദിച്ചിരിക്കുന്ന ഫെമിനിസം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെമിനിസം എന്ന ഒരു ഐഡിയോളജിയിൽ നിന്നാണ്. ശരിക്കും ഫെമിനിസം എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലാങ്കറ്റ് ടേം ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമെങ്കിലും അത് പല കാലഘട്ടങ്ങളിലായിട്ട് ഉദിച്ച ഒരു പ്രത്യയ ശാസ്ത്രമാണ്. 1840s and 1850s ഒരു വോട്ടവകാശ പ്രസ്ഥാനമായിട്ടാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം സംഭവിക്കുന്നത്. പിന്നീട് മറ്റ് വേവുകൾ സംഭവിച്ചിട്ടുണ്ട്. സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം 1960s സംഭവിച്ചതാണ്. അതിൽ തന്നെ ഒരുപാട് സമ്പ്രദായങ്ങൾ കാണാനുണ്ട്. ഒരു റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഈക്വൽ റൈറ്റ്സ്, തുല്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സമ്പ്രദായമുണ്ട്. അത് വന്ന് വന്ന് ഒരു റാഡിക്കൽ ഫെമിനിസവും വളരെ അതിൻ്റെ എക്സ്ട്രീം ഫോംസും ആ ഒരു സ്വഭാവം ഉണ്ടാവുന്ന ഫെമിനിസം, ഒരു കംപ്ലീറ്റ് സെക്ഷുവൽ റെവല്യൂഷൻ തന്നെ നടക്കണം എന്ന് പറയുന്നൊരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാനപരമായി രണ്ട് തീമുകൾ നമുക്ക് ഇതിലെല്ലാം കാണാം. ഒന്ന്, ഏതൊരു സമൂഹത്തിലും ഒരു ലിംഗ അസമത്വം ഉണ്ട് എന്നുള്ള ഒരു ആക്സെപ്റ്റൻസും, മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വം അത് ഓവർ ടേൺ ചെയ്യാൻ സാധിക്കുമെന്നും അതെന്തായാലും ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്നും ആണ്. പക്ഷെ ഏതൊരു ഐഡിയോളജിയും ഒരു പ്രത്യയശാസ്ത്രവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കണം, എന്താണ് എന്നുള്ളത്. ഇത് വെസ്റ്റേൺ സൊസൈറ്റീസിൽ ഉത്ഭവിച്ചതാണ്. അവിടെ എന്തായിരുന്നു സ്ത്രീനോടുള്ള ഒരു അപ്രോച്ച്? ഒരു ഉദാഹരണം പറയാം. അവിടെ പാശ്ചാത്യ മധ്യകാല ചരിത്രം ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പുസ്തകമുണ്ട്, മാലിയോസ് മാലിഫിക്കാറും, ഹാമർ ഓഫ് വിച്ചസ്. വിച്ചസ് ആരാണ്? ഈ വിച്ച് എന്ന് പറയുന്നത് മുദ്ര കുത്തുന്ന ഒരു സ്ത്രീയെ വളരെ ഹീനമായ രീതിയിൽ ടോർച്ചർ ചെയ്ത് ഇല്ലാതെയാക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. വിച്ച് ശരിക്കും ആരാണ്? ആരെയാണ് ഈ വിച്ചായിട്ട് മുദ്ര കുത്തുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പുരാതന ജ്ഞാന സമ്പ്രദായത്തിന്റെ കാത്തുസൂക്ഷിപ്പുകാരായിരുന്നിരിക്കും അവർ. അവരെയാണ് ഈ പുസ്തകത്തിൽ ഹീനമായ രീതിയിൽ എത്ര ടോർച്ചറസ് ആയിട്ട് കൊല്ലാം എന്ന് ഒരുപാട് മെത്തേഡ്സ് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. അതിൽ നിന്നാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാതനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന
ഒരു പ്രതികരണം. തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെട്ട മനസ്സുകളുടെ വെമ്പലാണത്. പക്ഷേ അത് പൊതുസമൂഹത്തിന് ഒരു സന്തുലനം തരുന്ന ന്യായവ്യവസ്ഥയിലേക്ക് അത് നീങ്ങുമോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾക്ക് അത് ഉറപ്പാക്കാൻ സാധിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. ഭാരതത്തിലും ഒരുപാട് നിഷ്ഠൂരമായ അധിനിവേശങ്ങളും കോളനിവൽക്കരണവും നടന്നതിൻ്റെ ഭാഗമായി നമ്മൾക്കറിയാം ഘൂങ്കട്ട് പോലെയുള്ള ഒരുപാട് ആചാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അത് സാമൂഹികമായിട്ടുള്ള ആചാരങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. മുഖം മറയ്ക്കുന്നതും ഇതെല്ലാം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സിമോൺ ഡി ബുവർ എന്ന് പറയുന്ന ഒരു ഫോമോസ്റ്റ് ഫെമിനിസ്റ്റ് തിങ്കറാണ്. അവരുടെ ഒരു പാത്ത് ബ്രേക്കിംഗ് പുസ്തകത്തിൽ അവർ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വചനം എന്താണെന്ന് വെച്ചാൽ, മെൻ മേക്ക് ഗോഡ്സ് ആൻഡ് വിമൻ വർഷിപ്പ് ദം. പുരുഷന്മാർ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു, സ്ത്രീകൾ അവരെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ഫേമസ് സ്ലോഗൻ ആണ് വേർ ആർ ദ വിമൻ, സ്ത്രീകൾ എവിടെ. പക്ഷെ ഒരു ഭാരതീയ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ എത്ര അളവിലാണ് പ്രസക്തി ഉള്ളത്. വേർ ആർ ദ വിമൻ? നമ്മളുടെ എല്ലാ സങ്കല്പത്തിലും സ്ത്രീയല്ലേ? പ്രകൃതി സ്ത്രീയാണ്, നദി സ്ത്രീയാണ്, ശക്തി സ്ത്രീയാണ്, സമ്പത്ത് സ്ത്രീയാണ്, ജ്ഞാനം വിജ്ഞാനം ഇതെല്ലാം സ്ത്രീ സങ്കല്പങ്ങളാണ്. നമ്മളുടെ ചരിത്രം ഒന്ന് കോളനിവൽക്കരിച്ച ആ ഒരു മനസ്സൊന്ന് മാറ്റി നിർത്തി നമ്മളുടെ പുരാതന ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാൻകൈൻഡ്സ് ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഋഗ്വേദത്തിൽ തന്നെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വിളിച്ചോതുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 30 ഋഷികന്മാരുടെ രേഖ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലോപാമുദ്ര, ഗാർഗി, മൈത്രേയി ഇതെല്ലാം നമ്മൾക്ക് സുപരിചിതമായ പേരുകളാണ്. അവരുടെ ബുദ്ധിശക്തിയെ നേരിടാൻ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന ബുദ്ധിശക്തിയായിരുന്നു അവരുടേത്. ഋഗ്വേദത്തിൽ തന്നെ വീരാംഗണാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾക്ക് സുപരിചിതമാണ്. ഫീമെയിൽ വാറിയേഴ്സ്, വിഷ്പാല എന്ന് പറയുന്ന ഒരു വീരാംഗണയെ കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അവിടെയാണ് ആദ്യത്തെ ഒരു പ്രോസ്തെറ്റിക് ലിംബിന്റെ ഉല്ലേഖനം വരുന്നത്. അതല്ലാതെ തന്നെ മധ്യകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അഹില്യബായി ഹോൾക്കർ വിഷണറിയായ ഒരു റീജന്റ് ക്വീൻ ആയിരുന്നു. സേനയെ സ്വന്തം നയിച്ച് യുദ്ധകളത്തിൽ ഇറങ്ങിയ വിഷണറിയായ, കാശി വിശ്വനാഥ് മന്ദിരത്തിന് ഉള്ള പുനർസ്ഥാപനത്തിനായി ചുക്കാൻ പിടിച്ച മഹാറാണി, മഹാറാണി നായിക്കി ദേവി. ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ കാണില്ല കേട്ടോ, ഒമിറ്റ് ചെയ്തതാണ് ഇത്. മുഹമ്മദ് ഘോരിയെ പരാജയപ്പെടുത്തിയ മഹാറാണിയാണ് റാണി അബ്ബക്ക. റാണി അബ്ബക്ക ശരിക്കും ഒരു റാണിയല്ല, ഒരു 3 generations ഉണ്ട് എന്നാണ് പറയുന്നത്. ഉള്ളാൽ എന്ന് പറയുന്ന ഒരു തീരപ്രദേശ നഗരം മാംഗ്ലൂരിനടുത്ത്, ആ നഗരത്തെ പോർച്ചുഗീസിൽ നിന്നും രക്ഷിച്ച് 3 generationsോളം അവരെ മാറ്റി നിർത്താൻ സാധിച്ച റാണി അബ്ബക്ക. ഒരു വാർ ഗോഡസ് കോൺസെപ്റ്റ്. നമ്മൾക്കറിയാം യുദ്ധതലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഭദ്രകാളിയെയും ദുർഗയെയുമാണ് നമ്മൾ വന്ദിക്കുന്നത്. അതിന്റെ ഉല്ലേഖനം നമ്മളുടെ സാഹിത്യത്തിലും ലിറ്ററേച്ചറിലും ഒക്കെ തന്നെ നമ്മൾക്ക് കാണാം. ഞാൻ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും കളരിയിൽ അഭ്യാസം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ വന്ദിക്കുന്നത് കളൂരിക ഭഗവതിയെയാണ്. അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒന്നുമില്ല, പക്ഷേ ആ കളരി എന്ന് പറയുന്ന സ്പേസിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കളൂരിക ഭഗവതിയാണ്. മറ്റൊരു സങ്കല്പം പ്രകൃതിയുടേതാണ്. ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഒരു ഡെഫിനിഷൻ ഒക്കെ നമ്മൾ എന്താണ് ക്ലാസ് റൂം ടെക്സ്റ്റ് ബുക്ക് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിരമായ വികസനം. നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻവയൺമെന്റൽ സയൻസിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഈക്കോ ഫെമിനിസം. എന്താണെന്ന് വെച്ചാൽ ഇക്കോളജി പരിസ്ഥിതിയെയും സ്ത്രീയുടെ ഒരു അവസ്ഥേനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണത്, ഒരു ആശയമാണ് ഈക്കോ ഫെമിനിസം. പക്ഷേ ഭാരതത്തിന്റെ ഒരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്പിരിച്വൽ ആധ്യാത്മിക ഈക്കോ ഫെമിനിസം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾക്ക് പ്രകൃതിയോട് ഒരു ബഹുമാനത്തിന്റെ ധാർമ്മികതയാണ്, ആദരിക്കണമെന്നും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും
ഒരു ഇന്റർഡിപ്പെൻഡൻസിന്റെ കൾച്ചറുമാണ്. ഒരിക്കലും ഒരു നരവംശ കേന്ദ്രീകൃതമായ ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ ഉള്ളത്. എല്ലാം തന്നെ ഒരു എന്റിറ്റിയുടെയും ഒരു ഡിവിനിറ്റിയുടെയും ഒരു ദിവ്യത്വത്തിന്റെയും ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംസ്കാരമാണ് ഇത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക് പറയാം. ധർമ്മപാൽ എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് തന്നെ കളക്ട് ചെയ്ത ഡേറ്റ ഉണ്ടായിരുന്നു. മെക്കോളി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ ഇമ്പോസ് ചെയ്യുന്നതിന് മുൻപ് അവര് തദ്ദേശീയമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് കളക്ട് ചെയ്ത ഡേറ്റയാണ്. അതിൽ പറയുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇവിടെ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു എന്നാണ്. അപ്പൊ പല നമ്മള് പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും കൊളോണിയൽ മിത്തുകളാണ്. അത് നമ്മൾ സത്യമാണ് എന്ന് ധരിച്ച് നടക്കുകയാണ്. കോളനീകരിക്കപ്പെട്ട മനസ്സുകളും കൊണ്ട് ഒരു അടിമത്വ ഭാവത്തോടുകൂടി ഇത് ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയാതെ ഒരു ജനസമൂഹം മുഴുവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് ശക്തി? ശക്തി എന്താണ്? കുട്ടിയുടെ വേദന ആരും പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അമ്മയുടെ അവബോധമാണോ ശക്തി? അതോ ഒരു റെസ്ലിംഗ് മാച്ചിൽ രണ്ടാൾക്കാരെ അടിച്ചു വീഴ്ത്താൻ കഴിയുന്നതാണോ ശക്തി? റോട്ടിൽ എല്ലാ യാത്രക്കാരുടെ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാ ട്രാഫിക് റൂൾസും വളരെ അച്ചടക്കത്തോടുകൂടി ഫോളോ ചെയ്യുന്നതാണോ ശക്തി? അതോ സ്പീഡ് ബ്രേക്കറിനെ പോലും വക വയ്ക്കാതെ ഒരു സ്കിൽ ഡിസ്പ്ലേ നടത്തുന്നതാണോ ശക്തി? നൂറ്റാണ്ടുകളോളം ആക്രമിക്കപ്പെട്ടിട്ടും സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഒരു ആത്മധൈര്യവും സംയമനവുമാണോ ശക്തി? അതോ എന്നിൽ നിന്നും ഭിന്നമായത് എന്തിനേയും ഞാൻ ബലം പ്രയോഗിച്ച് ഇല്ലാതെയാക്കും ആ ശ്രമമാണോ ശക്തി? ഗൗരവമായ ഒരു ചോദ്യമാണ്. സംയമനം, സാന്ത്വനം, അനുകമ്പ, കരുണ, ഇതെല്ലാം സ്ത്രീത്വത്തെ പ്രദർശിപ്പിക്കുന്ന ഗുണങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എംപവർമെന്റ് ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ദ ഫെമിനിൻ ദ നീഡ്സ് എക്സ്പ്രഷൻ ഇൻ ദ വേൾഡ് ടുഡേ. സ്ത്രീത്വം എന്ന് പറയുന്ന അതിന്റെ ചില ഐഡിയൽസ് ഉണ്ട്, ചില ഗുണങ്ങളുണ്ട്, ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാക്തീകരണത്തിന്റെ ആവശ്യം ഇന്നത്തെ ലോകത്ത്. അത് നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റേൺ മിസ്റ്റിസിസത്തിലെ എല്ലാ സ്ഥലത്തും കാണാം. നമ്മൾ ഇന്ന ന്യാങ് എന്ന് കേട്ടിട്ടുണ്ടാവും, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. ഇതിന്റെ ഒരു ബാലൻസ് വരുമ്പോഴാണ് ശരിക്കും ടാവോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ ഈടാ പിങ്കള എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ പുരുഷ പ്രകൃതി അചഞ്ചലമായതിന്റെ ഒരു ചഞ്ചലാത്മകമായ സ്വരൂപം മാത്രമാണ്. ഇത് രണ്ടും രൂപഭാവ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, രണ്ടും ഒന്ന് തന്നെയാണ്. ഓരോ വ്യക്തിയിലും ഈ രണ്ട് സ്വരൂപങ്ങളും ഒരു ബാലൻസിൽ എത്തുന്നതിന്റെ ആശയം, ആ ശാക്തീകരണമാണ് നമ്മൾക്ക് വേണ്ടത്. ശരിക്കും നമ്മളൊരു വളരെ മാറ്റങ്ങളുടെ ഒരു തിരകൾ തന്നെ ആഞ്ഞടിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എല്ലാവരും ഇപ്പോൾ വായിക്കുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ബുക്ക് ഉണ്ട്. ഇപ്പം അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ കമ്മിങ് വേവ് ടെക്നോളജി പവർ. ആ ടൈറ്റിലിന്റെ അടുത്ത വാചകം വളരെ മനോഹരമാണ്. ദ 21st century's ഗ്രേറ്റസ്റ്റ് ഡിലെമ, 21st century's ഏറ്റവും വലിയ ധർമ്മസങ്കടമായി മാറാൻ പോകുന്നു എന്ന് പറയുന്നു. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു ന്യൂക്ലിയർ ഡെറ്ററൻസ് നമ്മൾ എങ്ങനെ ന്യൂക്ലിയർ പവറിനെ എങ്ങനെയാണോ കൺട്രോൾ ചെയ്ത് ആ ഒരു ടെംപ്ലറ്റ് വേണ്ടി വരും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അഡ്വൻറ്റിനെയും കൺട്രോൾ ചെയ്യാൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 29th January ന്യൂറാലിങ്ക് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ആദ്യത്തെ ബ്രെയിൻ വയർലെസ് ബ്രെയിൻ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞു മനുഷ്യനില്. സിലിക്കൺ വാലിയിലെ എക്സ്പേർട്സ് പറയുന്നത് 2040 ആവുമ്പോഴേക്ക് 1 billion, 100 crore എങ്കിലും ഹ്യൂമനോയിഡ്സ് ഈ ലോകത്തുണ്ടാവും എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ മനുഷ്യരായി എന്താണോ നിലനിർത്തുന്നത്
അതിനെക്കുറിച്ച് മനനം ചെയ്യാനുള്ള ഒരു സമയം വരും. ആ സമയം വന്നു ചേർന്നിരിക്കുന്നു. ഇൻഫാക്ട് അവിടെയാണ് സ്ത്രീ തത്വം എന്ന് പറയുന്ന ഒരു ആശയം ഓരോ വ്യക്തിയിലും വളർത്തിയെടുക്കണം എന്നത് വളരെയധികം പ്രാധാന്യം നേടുന്നത്. അത് കരുണാരസ സാഗരവുമാണ്, സദാശിവയുമാണ്, ശൃംഗാരരസ സമ്പൂർണവുമാണ്. മുൻപിൽ അധർമ്മത്തിന്റെ രൂപത്തിൽ മഹിഷാസുരൻ വന്ന് വെല്ലുവിളിക്കുമ്പോൾ അവിടെ സംഹാരം നടത്തുന്ന ധർമ്മസത്വവുമാണ്. മാറ്റങ്ങളുടെ ഈ ലോകത്ത് പറഞ്ഞതുപോലെ സ്ത്രീ ശക്തി മാത്രമല്ല, നമ്മൾക്ക് ശിവശക്തിയാണ് ആവശ്യം ഓരോ വ്യക്തിയിലും. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും ലോകത്തിൻ്റെ നന്മയ്ക്കും അതാണ് ആവശ്യം. ഭാരതത്തിൻ്റെ അഭിമാനമായ ചന്ദ്രയാൻ, അവിടെ ചന്ദ്രനിൽ ഒരു കാൽ പതിപ്പിച്ച പോയിന്റ് ഉണ്ട്, ശിവശക്തി പോയിന്റ്. എല്ലാ ദിവസവും നമ്മൾ ചന്ദ്രനിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ഈ ശിവശക്തി പോയിന്റ്, ഈ ഒരു ആശയം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഈ ഒരു ബാലൻസിലേക്ക് എത്തുന്ന എല്ലാ വ്യക്തികൾക്കും അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഗീതയിൽ പറയുന്നത് പോലെ നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിര്യോഗക്ഷേമ ആത്മവാൻ. ഡ്യുവാലിറ്റീസിൽ നിന്നും മറികടന്ന് അതിൽ നിന്നും മുക്തരായി പരമസത്യത്തെ തേടൂ എന്നാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഭാരതത്തിൻ്റെ അഭിവൃദ്ധിക്കും ഒരു കാരണമാകട്ടെ എന്ന് പരബ്രഹ്മത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പ്രഭാഷണത്തിനായി ബാലഗോകുലം സംസ്ഥാന സഹ